കോവിഡ് 19 പശ്ചാത്തലത്തിലുള്ള മുൻകരുതൽ നടപടികൾ കോതമംഗലം കോടതിയിലും നടപ്പാക്കി തുടങ്ങി. സന്ദർശകർക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനും കോടതി കോംപ്ലക്സിൽ ആരംഭിച്ചു. കോവിഡ് 19 നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കോടതികളുടെ പ്രവർത്തനത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്രധാനമായ കേസുകൾ തൽക്കാലം പരിഗണിക്കില്ല. സന്ദർശകർക്ക് വിലക്കുമുണ്ട്. കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരും പോലീസുകാരും ഉൾപ്പെടെയുള്ളവർക്ക് സാനിറ്റേഷൻ ഉറപ്പാക്കണം. കോതമംഗലം കോടതി കോംപ്ലക്സിലും ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് മജിസ്ട്രേറ്റ് ടി ബി ഫസീല പറഞ്ഞു. കോവിഡ് 19 ഡിസീസ് പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ നല്ലൊരു ജാഗ്രതയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കോടതികളിൽ തന്നെ സിറ്റിംഗ് ഫോർമൽ സിറ്റിംഗ് നടത്തിക്കൊണ്ട് മെജോറിറ്റി കേസസും മാറ്റി വെച്ച് ഇവിടുന്ന് കോടതിയുടെ കോമ്പൗണ്ടിലേക്ക് തന്നെ പബ്ലിക് കയറുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നടപടികളൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ കോടതി സ്റ്റാഫിനെയും കോടതിയിലേക്ക് പ്രതികളെ ഒക്കെ കൊണ്ടുവരുന്ന അത്യാവശ്യഘട്ടത്തിൽ കൊണ്ടുവരുന്ന പോലീസ് ഓഫീസേഴ്സിനെ ആണെങ്കിലും അത്യാവശ്യഘട്ടത്തിലേക്ക് ഘട്ടത്തിൽ വരുന്ന ലിറ്റിഗൻസിനെ ആണെങ്കിലും സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് കോടതിയിലേക്ക് കടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രിക്കോഷൻസ് എല്ലാ കോർട്ട് സെൻ്ററുകളിലും പാലിക്കാൻ തന്നെയാണ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഡയറക്ഷൻ പ്രകാരം എല്ലാ കോർട്ട് സെൻറ്റേഴ്സിലും ഇത് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോടതി കോംപ്ലക്സിൽ നടപ്പാക്കി. കൈകൾ വൃത്തിയാക്കാനുള്ള സൗകര്യം കോടതി പരിസരത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻസിഫ് മജിസ്ട്രേറ്റ് MN മനോജ്, TI സുലൈമാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കെസിവി ന്യൂസ്, കോതമംഗലം.